നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. നാളികേരോൽപ്പന്നങ്ങളുടെ സംരംഭങ്ങളിൽ സർവീസ് സഹകരണ ബാങ്കുകളെ കണ്ണികളാക്കണമെന്നും കേരവൃക്ഷത്തിന്റെ ഭാവി നാളികേരത്തിന്റെ ഉപ ഉൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധനവിനെയും ആശ്രയിച്ചിരിക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. കേരള നവോത്ഥാനത്തിന്റെ ആരാച്ചാരായി പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ബാലചന്ദ്രൻ വടക്കേടത്ത്. മതിലകം പുതിയകാവിൽ ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് തകർത്ത് മോഷണം. കാറിനകത്ത് വെച്ചിരുന്ന പണവും രേഖകളും അടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടു. വാർത്തകൾ വിശദമായി. നാളികേര ഉൽപ്പന്നങ്ങളുടെ സംരംഭങ്ങളിൽ സർവീസ് സഹകരണ ബാങ്കുകളെ കണ്ണികളാക്കണമെന്നും കേരവൃക്ഷത്തിന്റെ ഭാവി നാളികേരത്തിന്റെ ഉപ ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. ശാസ്ത്രീയമായ പരിചരണം നടത്തുന്നെങ്കിൽ അപ്പോഴും നമുക്ക് ഈ രോഗത്തെ എങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റും? അതില് നടീവസ്തുക്കൾ നല്ലതുണ്ടാവാറുണ്ട്. ഇതിനെ അനാകർഷകമായതുകൊണ്ട് രണ്ട് പതിറ്റാണ്ടിട്ട് കേരളത്തിൽ ഇപ്പോൾ നാളികേരം നടക്കുന്നത് റീപ്ലാനിങ് എന്ന് പറയുന്നത്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മൂന്നാമത് കൃഷി ഉന്നതി മേള വൈഗയുടെ രണ്ടാം ദിനം നാളികേര മേഖലയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടിഷ്യൂ കൾച്ചർ പോലുള്ള ശാസ്ത്ര സാങ്കേതിക പരിചരണത്തിലൂടെ തെങ്ങ് കൃഷി നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കും. കൃത്യമായി തൈകൾ നട്ട് കുടുംബശ്രീകൾ വഴി ഭൂമി പാട്ടത്തിനെടുത്ത് ഇടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. തെങ്ങുകയറ്റ തൊഴിലാളികൾ എന്നതിന് പകരം അത്യാധുനിക യന്ത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തെങ്ങുകയറ്റ സംഘങ്ങളുടെ ലേബർ സൊസൈറ്റികൾ രൂപം കൊള്ളണം. നൂതന രീതിയിൽ മൊബൈൽ ആപ്പ് വഴിയും ഓൺലൈനായും പണമിടപാടുകൾ നിയന്ത്രിക്കുകയും വേണം. ചകിരിച്ചോറിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കയർവുഡ് പോലുള്ള സാങ്കേതിക വിദ്യ കേരളത്തിൽ കൊണ്ടുവരണം. അവയ്ക്കാവശ്യമായ ഡി ഫൈബർ മില്ലുകളും നാളികേരം പൊതിക്കാനുള്ള യന്ത്രവും സർക്കാർ സൗജന്യമായി നൽകും. തെങ്ങിന്റെ ജൈവാവശിഷ്ടങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ മൂല്യവർദ്ധനവ് നാളികേരത്തിന്റെ മൊത്ത ഉൽപ്പാദനത്തിന്റെ ഒരു മടങ്ങ് അധികമാകും. ഉപവരുമാനമായിട്ടെങ്കിലും നാളികേര കൃഷിയെ വരും തലമുറ മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 13 ഉൽപ്പാദക സംരംഭങ്ങൾക്ക് ധനസഹായ വിതരണവും നടത്തി. 9 കമ്പനികൾക്ക് 10 ലക്ഷം രൂപ വീതവും ബാക്കിയുള്ളവർക്ക് 1 ലക്ഷം, 3.5 ലക്ഷം, 6.5 ലക്ഷം, 4 ലക്ഷം എന്നിങ്ങനെയാണ് ധനസഹായം. തുടർന്ന് സാങ്കേതിക വിദ്യ കൈമാറ്റവും നടന്നു. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ രാജൻ MLA, കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു, കാസർഗോഡ് CPCRI ഡയറക്ടർ ഡോക്ടർ പി ചൌടപ്പ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ദേവേന്ദ്രകുമാർ സിംഗ്, കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി കെ ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. പുനർജനി, പ്രതീക്ഷ, പ്രകൃതി എന്നിങ്ങനെ 3 വേദികളിലായി നടന്ന സെമിനാറുകളിൽ നാളികേരം, പഴം, പച്ചക്കറി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ജൈവകൃഷി, മൃഗസംരക്ഷണം എന്നീ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. കേരള നവോത്ഥാനത്തിന്റെ ആരാച്ചാരായി പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ബാലചന്ദ്രൻ വടക്കേടത്ത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പല ഭാഗത്തും ഐക്യം നിലനിന്നിരുന്നു ഹിന്ദു സമുദായത്തിൽ. ആ ഐക്യത്തിനെതിരെ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനെ തുടർന്നാണ് 1923 ACC വെച്ച് ഐക്യത്തിനെതിരായിട്ടുള്ള ഇവിടുത്തെ സാമുദായികമായ അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള ബില്ല് പ്രമേയം പാസ്സാക്കി. നവോത്ഥാന മുന്നേറ്റങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്ന വിഷയത്തിൽ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി തൃപ്പയാറിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നപ്ര വയലാർ സമരത്തിന് പ്രാധാന്യം കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാർ അതുവരെയുള്ള നവോത്ഥാന ശ്രമങ്ങളെ തമസ്കരിക്കുകയാണ് ചെയ്തത്. പഴയ മൂല്യങ്ങളിൽ നിന്ന് പുതിയത് സൃഷ്ടിക്കുകയാണ് നവോത്ഥാനം. എന്നാൽ പുതിയ മൂല്യങ്ങൾക്ക് എതിർ നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കെതിരെയാണ് നവോത്ഥാന സമരം നടത്തേണ്ടതെന്നും ബാലചന്ദ്രൻ വടക്കേടത്ത് പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. അനിൽ പുളിക്കൽ, VR വിജയൻ, PI ഷൌക്കത്തലി, PM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു.
മതിലകം പുതിയകാവിൽ ദേശീയ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് തകർത്ത് മോഷണം. കാറിനകത്ത് വെച്ചിരുന്ന പണവും രേഖകളും അടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച ജുമാ നമസ്കാര സമയത്തായിരുന്നു മോഷണം. പെരിഞ്ഞനം കോവിലകം സ്വദേശി ചേനയെഴുത്ത് പറമ്പിൽ അനസിന്റെ കാറിന്റെ ചില്ല് തകർത്താണ് പേഴ്സ് മോഷ്ടിച്ചത്. പള്ളിയിൽ നിസ്കരിക്കാൻ പോയതാ. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വണ്ടിയിലെ ചില്ല് തകർത്തേക്കണ്. പിന്നെ വണ്ടിയിലുണ്ടായിരുന്ന പേഴ്സ്, ATM കാർഡ്, ലൈസൻസ്, അതേപോലെ ആധാർ കാർഡ്, ഇതൊക്കെ നമ്മളെ നഷ്ടപ്പെട്ടേക്കണ്. അങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:20 പുതിയകാവിലെ സലഫി പള്ളിയിൽ ജുമാ നമസ്കാരത്തിനായി കയറി 1:30 തിരിച്ചെത്തിയപ്പോഴാണ് കാറിന്റെ ഗ്ലാസ് തകർത്ത നിലയിൽ കണ്ടത്. പരാതിയെ തുടർന്ന് മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചരിത്ര വിദ്യാർത്ഥികൾക്കായി മുസ്രീസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു വരുന്ന ശില്പശാലയിൽ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് എത്തി. വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവാദത്തിൽ ഏർപ്പെട്ടു. കേരള പുരാവസ്തു വകുപ്പിന്റെയും മുസ്ലിസ് പ്രോജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡീസ് ഓഫ് ദ ഹെറിറ്റേജ് ഓഫ് കോസ്റ്റൽ കേരളയുമായി ചേർന്ന് പുല്ലൂറ്റ മുസ്ലിസ് ഇന്റർനാഷണൽ റിസർച്ച് ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടന്നു വരുന്ന ശില്പശാലയിൽ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പങ്കെടുത്തു. മുസ്ലിസ് സ്പൈസ് റൂട്ട് പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ സ്ഥാപിക്കുന്ന പോർട്ട് മ്യൂസിയവുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണത്തിന് വേണ്ടി ചരിത്ര വിദ്യാർത്ഥികളെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഹെറിറ്റേജ് സംരക്ഷണ രംഗത്ത് മുസ്ലിസ് പ്രോജക്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അദ്ദേഹം വിശദീകരിച്ചു. കൊടുങ്ങല്ലൂർ, പറവൂർ, ആലപ്പുഴ പ്രദേശങ്ങളിലെ പൌരാണിക സ്മാരകങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഹെറിറ്റേജ് ടൂറിസത്തിനും പഠനത്തിനുമുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണെന്നും തുടർന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ കേശവൻ വെളുത്താട്ട് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചരിത്രകാരൻ സുബ്ബരായാലു വിഷയം അവതരിപ്പിച്ചു. തീരദേശത്ത് മുണ്ടിനീർ രോഗം പടർന്നു പിടിക്കുന്നതിനെതിരെ ബോധവൽക്കരണവുമായി മെഡിക്കൽ സംഘം. രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്ത ചന്ദ്രാപ്പിന്നി മേഖലയിലാണ് മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘം ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. രോഗത്തിന്റെ ലക്ഷണങ്ങളെയും പടർന്നു പിടിക്കാതിരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഡോക്യുമെന്റേഷന്റെ സഹായത്താൽ സംഘം ക്ലാസ്സിൽ വിശദീകരിച്ചു. രോഗം കൂടുതൽ കാണപ്പെട്ടത് വിദ്യാർത്ഥികളിലാണെന്നതിനാൽ ക്രിസ്തുമസ് അവധി കഴിഞ്ഞാൽ മാത്രമേ രോഗബാധിതരുടെ യഥാർത്ഥ കണക്കുകൾ ലഭ്യമാവുകയുള്ളൂവെന്ന് മെഡിക്കൽ സംഘം വ്യക്തമാക്കി. കൈപ്പമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീവിഷ്ണു, ചാമക്കാല പ്രാഥമികാരോഗ്യ കേന്ദ്രം പബ്ലിക് ഹെൽത്ത് നഴ്സ് AK ബീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KV രഞ്ജിത്ത് എന്നിവരടങ്ങിയ മെഡിക്കൽ സംഘമാണ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകിയത്. ജില്ലാതല വടംവലി മത്സരം ശനിയാഴ്ച കൈപ്പമംഗലം കൂരിക്കുഴിയിൽ നടക്കും. ചങ്സ് ഓഫ് കൂരിക്കുഴി, ഫാൽക്കൺ ഗ്രൂപ്പ്, ജില്ലാ വടംവലി അസോസിയേഷൻ എന്നിവർ ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. 450 kg വിഭാഗത്തിലാണ് മത്സരം. 40 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. ഫാൽക്കൺ ഗ്രൂപ്പ് MD TK അബ്ദുറഹ്മാൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം സ്നേഹ ദിവാകരൻ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ കൈപ്പമംഗലം പഞ്ചായത്തിലെ 50 ഭിന്നശേഷിക്കാർക്ക് ചികിത്സാ സഹായ വിതരണവും ജവാന്മാരെ ആദരിക്കലും കൈപ്പമംഗലം SI KJ ജിനേഷ് നിർവഹിക്കും. ജില്ലാ വടംവലി അസോസിയേഷൻ ഞങ്ങളുമായി സഹകരിച്ച് അവരുടെ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നാളെ 5 നമ്മളവിടെ കൂരിക്കുഴിയിൽ ചങ്സ് ഓഫ് കൂരിക്കുഴി ഗ്രൗണ്ടിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം കൈപ്പമംഗലം പഞ്ചായത്തിൽ 52 നിർധനരായ ഭിന്നശേഷിക്കാർ നമുക്കിവിടെ കാണാൻ സാധിച്ചു. വളരെ അവശ നിലയിലുള്ള ആളുകളാണ് അതിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അവർക്ക് ഒരു കൈത്താങ്ങ്, ഒരു ചെറിയൊരു സഹായവുമായിട്ട് നമ്മളുടെ സബ് ഇൻസ്പെക്ടർ ശ്രീ KJ ജിനേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ചങ്സ് ഓഫ് കൂരിക്കുഴി ഭാരവാഹികളായ സുനിൽ കണ്ണമ്പറമ്പിൽ, പ്രണവ് തലാശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇനി ഇടവേള.